ഹായ് ഫ്രണ്ട്സ്, ഈ സീരീസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്തപ്പോൾ ലൈവിൽ കുറച്ച് പേരുടെ കമൻറ്റ് വന്നു, എങ്ങനെയാണ് 1000 സബ്സ്ക്രൈബർ ആവാത്തവർക്ക് ലൈവ് ചെയ്യാം എന്ന്. അങ്ങനെയാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാനെത്തിയത്. യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നതിന് ആദ്യമായിട്ട് വേണ്ടത് യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് എനേബിൾ ചെയ്ത ഒരു അക്കൗണ്ടാണ്. അതിന് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് യൂട്യൂബിൽ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് എനേബിൾ ചെയ്ത് കിട്ടുകയുള്ളൂ. ഇനി ലൈവ് സ്ട്രീമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ സ്ക്രീൻഷോട്ടിലൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകുന്നത് യൂട്യൂബുമായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ്. നമ്മുടെ ഫോണിൽ നിന്നും ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി മുകളിൽ സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ നിന്നും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന ക്യാമറ ചിഹ്നത്തിൽ അമർത്തി ഗോ ലൈവ് എന്ന ഓപ്ഷൻ കൊടുക്കാം. വെബ് കാം സ്ട്രീം ഇൻഫോ എന്നുള്ള ഒരു മോഡാണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ടൈറ്റിലായിട്ട് ലൈവ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പബ്ലിക് ആണോ അൺലിസ്റ്റഡ് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ പബ്ലിക് ആയിട്ടാണെങ്കിൽ പബ്ലിക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനും താഴെയായിട്ട് മെയ്ഡ് ഫോർ കിഡ്സും നോട്ട് മെയ്ഡ് ഫോർ കിഡ്സും ഓപ്ഷനുകളുണ്ട്, ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് താഴെ ആഡ് എ ഡെസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഡെസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ഇതിൽ ക്യാമറ 2 എന്നുള്ള ഒരു ഓപ്ഷനും കാണാം. അതിനും താഴെയായിട്ട് മൈക്കിൻ്റെ ഓപ്ഷൻ കാണാം. ഡിഫോൾട്ട് ആണെങ്കിൽ ഡിഫോൾട്ട് കൊടുക്കുക, എക്സ്റ്റേണൽ ആണെങ്കിൽ എക്സ്റ്റേണൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ചാറ്റ് അലോവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ചാറ്റ് അലോവ് ചെയ്തിടാം. ഇനി നെക്സ്റ്റ് അമർത്തി കൊടുത്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും. ഇതിൽ സ്മൈൽ ഫോർ തംബ്നെയിൽ എന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ നമ്മുടെ തംബ്നെയിൽ കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്താൽ കസ്റ്റം തംബ്നെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ നിന്നും നമുക്ക് കസ്റ്റം തംബ്നെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലൈവിന് വേണ്ട എല്ലാ വിവരങ്ങളും നമ്മൾ നൽകി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഗോ ലൈവ് എന്ന ഒരു ബട്ടൺ കാണാം. അത് അമർത്തി കഴിഞ്ഞാൽ നേരെ ലൈവിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലൈവ് ഓണായി കഴിഞ്ഞു. സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം നമുക്ക് വരുന്ന ലൈവ് ചാറ്റുകളും അതുപോലെ അതിനുള്ള മറുപടികൾ നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ലൈവ് അവസാനിപ്പിക്കണമെങ്കിൽ താഴെയായി എൻഡ് സ്ട്രീം എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് അവസാനിക്കും. അതിനുശേഷം നമുക്ക് കുറച്ച് ഓപ്ഷനുകളുണ്ട്, അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ലൈവ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ എഡിറ്റ് ഇൻ സ്റ്റുഡിയോ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ട് നമ്മുടെ ലൈവ് നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മുടെ തംബ്നെയിൽ നമുക്ക് മാറ്റാം. അതുപോലെ ഇതിന് ടാഗോ കാര്യങ്ങളോ അധികമായി ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം. എൻഡ് സ്ക്രീൻ ചേർക്കാൻ സാധിക്കും, അതുപോലെ കാർഡുകൾ ചേർക്കാൻ സാധിക്കും. ഇതെല്ലാം ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ.